ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതാണ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അരി അരയ്ക്കേണ്ട, അതേപോലെ തന്നെ പഴമൊന്നും ചേർക്കുന്നില്ല ഞാൻ. സോഡ ബൈ കാർബ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആ ശർക്കരയിലേക്ക് 1¼ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതൊന്ന് അരിച്ച് ഞാനൊരു ബൗളിലേക്ക് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു ചൂടുണ്ട്, ഒത്തിരി ചൂടല്ല കേട്ടോ, ചെറിയൊരു ചൂടാണുള്ളൂ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ശർക്കര പാനി ഒഴിക്കാം. ഞാൻ അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാലപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ആ മിക്സിയിൽ ജാറിലേക്ക് ഇടാം. ഇത് മൈദയാണ്, മൈദ 1/4 കപ്പ്. മൈദ നല്ലതുപോലെ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ മൈദയും കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇടാം. ഏലക്കായപ്പൊടി 1 ടീസ്പൂൺ. ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. 30 സെക്കൻഡൊക്കെ അടിച്ചാൽ മതി. ആ കട്ടയൊക്കെ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു സ്മൂത്ത് ആവുന്ന വരെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് ഞാൻ വെക്കുകയാണ്. 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വറക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ആ നെയ്യിലെ ചൂടും കൊണ്ട് അതിരുന്നിട്ട് ഒന്ന് ഫ്രൈ ആവും. ഇത് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്ക് മാവിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. ഞാൻ മാവിലേക്ക് തേങ്ങാക്കൊത്തും ആ തേങ്ങാക്കൊത്തിലുള്ള നെയ്യും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ കറുത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മാവ് ഒത്തിരി കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചാൽ മതി. മാവ് ഒത്തിരി ലൂസായി പോയിട്ടെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ഒഴിക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കും. ഓരോ സ്പൂൺ വീതം ഒഴിച്ചാൽ മതി. ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ പാത്രത്തിൻ്റെ കുഴിയിൽ 1/2 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം വരുന്ന രീതിയിൽ മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ മാവ് ഒഴിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ മതി. ഇതേപോലത്തെ ഉണ്ണിയപ്പച്ചട്ടി കടയിൽ നിന്ന് വാങ്ങിച്ചു പറഞ്ഞാൽ നമ്മൾ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം ചിലപ്പോൾ ഈ കുഴിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വാളമ്പുളിയും കല്ലുപ്പും കൂടിയിട്ട് ആദ്യം തന്നെ ഈ ഓരോ കുഴിയിലും നല്ലതുപോലെ തേച്ച് പിടിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം.
അതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് ഉണക്കണം. ഉണക്കിയ ശേഷം കുറച്ച് എണ്ണ, ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ കുഴിയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ അത് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അടുത്ത പ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരെ ആ എണ്ണ അതിനകത്തുണ്ടാവണം. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കുമ്പോഴെല്ലാം ഈ വാളംപുളി ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കില്ല. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി, അപ്പോൾ അത് ശരിയായി കിട്ടും. ഇപ്പോൾ ഒരു സൈഡിൽ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് മറിച്ചിടണം. ഉണ്ണിയപ്പത്തിൻ്റെ മറ്റേ സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള മാവും കൊണ്ട് ഇതേപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 20 മുതൽ 30 വരെ ഉണ്ണിയപ്പം കിട്ടും ഈ അളവിലുള്ള മൈദയും അരിപ്പൊടിയും വെച്ച് ഉണ്ടാക്കുമ്പോൾ. ഉണ്ണിയപ്പം നല്ലതുപോലെ തണച്ച ശേഷം ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചാൽ മതി. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം നമുക്കത് റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം.